നമസ്കാരം, എൻ്റെ പേര് റനി മാത്യു. വെൽക്കം ടു മൈ ചാനൽ റൻസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചില മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ മീൻ വാങ്ങിക്കാൻ പോയത് സെൻറ് ജോർജ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാണ്. അപ്പോൾ സെൻറ് ജോർജ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് അതിന് വിളിക്കുന്നത്. സാറ്റർഡേ അവിടെ പ്രവർത്തനമുണ്ട്. നല്ല നല്ല ഫ്രഷ് മീനുകളൊക്കെ അവിടെ കിട്ടും. അതുപോലെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ ഫ്രൈഡേ മാർക്കറ്റിലെ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഫ്രൈഡേയും സാറ്റർഡേയും ഒക്കെ ഒരുപാട് ആളുകൾ വന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഈ പച്ചക്കറി മാർക്കറ്റ് മാത്രമല്ല, അവിടെ ഈ കോഫി ഐറ്റംസ് കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചകളുണ്ട് അവിടെ കാണാൻ. അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെല്ലാം മീനുകളുടെ സെക്ഷനാണ് ഈ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മീനിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇരിക്കുന്നതൊക്കെ ഇരിക്കുന്ന സീബാസ് എന്ന് പറയുന്ന ഒരു മീനാണ്. സീബാസ്, സീബ്രീം, അങ്ങനെ ഈ വെറൈറ്റി ഐറ്റംസ് പിന്നെ മീനുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ മത്തിയാണ്. നമ്മുടെ നാട്ടിലെ മത്തിയുടെ അത്രയും രുചിയൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഞണ്ട് ഐറ്റംസ് ഉണ്ട്, പിന്നെ സാൽമൺ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സൈസ് പരന്ന മീൻ, ഞങ്ങളൊക്കെ അതിന് നങ്കം എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എന്താ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ഈ സാൽമൺ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്, സാൽമൺ ഐറ്റംസ്. പിന്നെ ലോബ്സ്റ്റർ, ലോബ്സ്റ്റർ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലോബ്സ്റ്ററാണ്. ഏതാണ്ട് ഒരു കിലോയ്ക്ക് ആണ്ട് 22 pounds. നമ്മുടെ നാട്ടിൽ 2200 rupees ഒരു കിലോയ്ക്ക്. ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതാണ് സാൽമണാണ്. ഇതാണ്ട് ഈ കാണുന്ന ലോബ്സ്റ്ററാണ്, ഞാൻ മുമ്പേ പറഞ്ഞ ലോബ്സ്റ്റർ. ഇതിന് ഒരു കിലോയ്ക്ക് 22 pounds. പിന്നെ ഈ കാണുന്നത് ഇതാണ് ഐലയാണ് ഈ കാണുന്നത്. അങ്ങനെ മീനിൻ്റെ ഇപ്പം ഒരുപാട്, ഞാൻ 11 o'clock ആയപ്പോഴാണ് വന്നത്, അതുകൊണ്ട് മീനുകളൊക്കെ തീർന്നു പോയി. പിന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഈ പിന്നെ നമ്മളുടെ പഴങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ധാരാളം പഴങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഏതാണ്ട് ഈ കാണുന്ന ഒലിവിൻ്റെ ഒരു ഷോപ്പാണ്, ഈ ഓയില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ കൂടെ വെള്ളം വരും, കാരണം പല തരത്തിലുള്ള ഐറ്റംസ് നല്ല ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. ഈ ഏരിയയിലധികം നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മുടെ വായിൽ കൂടെ വെള്ളം വന്ന് നമ്മൾ ഇടപാട് തീർന്നു പോകും. അതുകൊണ്ട് നമ്മൾ, ഞാൻ അധിക നേരം അവിടെ നിന്നില്ല, പെട്ടെന്ന് ഇനി പോകുന്നു. കാരണം ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസ് അച്ചാറിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണിത്. പിന്നെ ഇതൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കടയാണ്, ഒരു വെറൈറ്റീസ് ഓഫ് പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നത് ഒരു തുണി ഐറ്റംസ്, ബാഗ് അങ്ങനെയൊക്കെയുള്ള വിൽക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഈ മാല, പളങ്കുമാല അങ്ങനെയൊക്കെയുള്ള മാലകളുടെ ഒരു കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ്. ഇത് വേറൊരു പെയിൻറ്റിങ് ഷോപ്പാണ്. ഇതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഇതൊക്കെ. എന്തുകൊണ്ട് ബാഗിൻ്റെ ഒക്കെ ഉള്ളൊരു കളക്ഷൻ. ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് വാങ്ങിക്കൊണ്ടൊക്കെ പോകുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കടയാണ്. ഇതിനൊക്കെ നല്ല പൈസയാണ് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല വിലയാണ് ഇതിനൊക്കെ. ഇതൊക്കെ ആൾക്കാരൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്, ഇതിനൊക്കെ ആവശ്യക്കാരുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ പകുതിയാവും, അത്രയ്ക്ക് പിന്നെ നല്ല ഡിമാൻഡാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആവശ്യക്കാരൊക്കെ ഒരുപാടുള്ളതാണ്. ഇതൊക്കെ ആവശ്യക്കാർ എല്ലാവരും വാങ്ങിക്കൊണ്ടൊക്കെ പോകും. ഇത് വേറൊരു പെയിൻറ്റിങ്ങിൻ്റെ കടയാണ്. ഇത് ഒരു ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഉള്ള ഒരു ഇതാണ്. ഇത് വേറൊരു പെയിൻറ്റിങ്ങിൻ്റെ കട. ഇതൊരു ഇത് അതുപോലെയുള്ളൊരു മാലയുടെ കളക്ഷൻസൊക്കെ ഉള്ള ഒരു കടയാണ്. ഇത് കണ്ടില്ലേ, ഇരിക്കുന്നൊക്കെ ആൾക്കാരിന്ന് കഴിക്കുകയാണ്, കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഫുഡിന് വേണ്ടിയിട്ട് മാത്രം വരുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ വെറുതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഇപ്പം ക്യാമറ എടുക്കുന്നുണ്ട്, പുള്ളി ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ. കാരണം ഇവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ രീതിയൊക്കെ എൻ്റയർലി ഡിഫറൻറ്റാണ്. കാരണം നമുക്ക് ഈ ഫുഡിൻ്റെ പേരൊന്നും അറിയില്ല, കാരണം മൊത്തം ഇംഗ്ലീഷ് ഫുഡുകളാണ്. കണ്ടില്ലേ, പലതരത്തിലുള്ള ഫുഡുകളുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇംഗ്ലീഷുകാർ ഇവിടെ വരുന്നത്. കൂടെ നന്നായിട്ട് നല്ല പൈസയ്ക്ക് അവർ പർച്ചേസിങ്ങും ചെയ്യും കേട്ടോ, ഒരുപാട് പർച്ചേസിങ് അവർ ചെയ്യും, ഒരുപാട് പൈസയ്ക്ക് അവർ പർച്ചേസിങ് ചെയ്യും. ഇത് നല്ല 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 ഇതൊക്കെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. കണ്ടില്ലേ, നല്ല തൊപ്പികൾ. ഇതിപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട്, സീസൺ അടുത്തതുകൊണ്ട് ഇപ്പം ഒരുപാട് വിൻ്ററിൻ്റെയൊക്കെ ക്ലോത്തുകൾ ഇവിടെ കിട്ടും.
ഇത് വേറൊരു ഉപ്പിലിട്ട ഒരു കടയാണ്. ഉപ്പിലിട്ട കടയല്ല, സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഒരു കട. പിന്നെ കണ്ടില്ലേ, അദ്ദേഹം ഒരു ഒരു പിസ്സ ഉണ്ടാക്കുകയാണ്. പിസ്സയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇത് ചിക്കൻ്റെ ഈ ചിക്കൻ ഉള്ള ഒരു ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ഒരു ചിക്കനൊക്കെ കണ്ടില്ലേ, അതിനത് നല്ല അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ. ഇതൊക്കെ ഇംഗ്ലീഷുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മലയാളികൾക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം ഇത് ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ല. എന്നാലും ഇംഗ്ലീഷുകാരൊക്കെ ഇത് മാക്സിമം നന്നായിട്ട് തന്നെ കഴിക്കാറുണ്ട്. ബെൽറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു എന്താ പറയുന്നത്, നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. പിന്നെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ എന്താണ്, ഇത് കണ്ടില്ലേ, അവരൊക്കെ നോക്കുന്നത് കണ്ടില്ലേ, കാരണം അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവർക്ക് ഈ സ്വർണത്തോടൊന്നും വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് അവരങ്ങനെ സ്വർണം ഇവിടെ ഇങ്ങനെ ഇവിടെ സ്വർണ്ണക്കടയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം മറ്റേ മെയിൻലാൻഡിലേക്കൊക്കെ മറ്റേ ഞാൻ കേട്ടിട്ടുള്ളത് മറ്റേ ലണ്ടൻ സൈഡൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ നമ്മുടെ ഏരിയയിലെങ്ങും ഇല്ല. ഇതൊരു പെയിൻറ്റിങ് കടയാണ്. ഇത് മറ്റൊരു ഷോപ്പാണ്. പലതരത്തിലുള്ള ഷോപ്പുകൾ ഒരു ധാരാളമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ക്ലോക്കാണ് കേട്ടോ. വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ലോക്കാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള. ഇത് എവിടുന്നോ കൊണ്ടുവന്ന്, ഓർക്കുന്നില്ല എവിടുന്നോ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ക്ലോക്കാണ്. വർക്കിംഗ് ആണ്, കണ്ടില്ലേ, പെൻഡലൊക്കെ ഉള്ള നല്ലൊരു ക്ലോക്കാണ്. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ഇത് വേറൊരു ഷോപ്പാണ്. എന്തൊക്കെയോ കണ്ടില്ലേ, എന്തൊക്കെയോ കത്തുമൊക്കെ ചെയ്യുന്നകത്ത് ഒരു ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. സ്ത്രീകളുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനം. ഒരുപാട് ഇവിടെ നല്ല നല്ല തിരക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ കാരണം മൺഡേ ഇത് ഫ്രൈഡേയും സാറ്റർഡേയും അത്യാവശ്യം നല്ല തിരക്കാണ്. ഈ ഒരു മാർക്കറ്റിന് പറയുന്നത് തന്നെ ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ്. ഫ്രൈഡേ സാറ്റർഡേ ആണ് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഫ്രൈഡേ സാറ്റർഡേ ആണ് കാരണം ഇവിടെ ഇവർ ഈ മറ്റേ വീക്കെൻഡ് ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരിതാണ്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇരിക്കുന്നത് ഓർഗാനിക്കാണ്. അവരുടെ ഫാമുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന ഐറ്റംസാണ് മൊത്തം ഇവിടെ ഇരിക്കുന്നത്. അവരുടെ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടുമാണ് കേട്ടോ. നല്ല പ്രൈസാണ്, നല്ല എക്സ്പെൻസീവാണ് അത്യാവശ്യം. ഇത് കണ്ടില്ലേ, ആ മത്തങ്ങായ അതുപോലെ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ അവരുടെ ഫാമേറിയ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്ന ഡയറക്റ്റ് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അതൊക്കെ. ബീട്രൂട്ട്, പിന്നെ ഈ ഐറ്റംസ് എല്ലാം അവരും അവിടുന്ന് അവരുടെ ഫാമേറിയ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഇതൊക്കെ, നല്ല വിലയാണ്. എന്തായാലും ഇത്രയും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളെ ഉള്ളൂ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലോട്ട് ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ട്. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, കണ്ടില്ല, നല്ല നല്ല തിരക്കാണ്. ഞാൻ കംപ്ലീറ്റായിട്ട് ഫുള്ളായിട്ട് എടുത്ത ഒരു ഇതാണ്. നല്ല തിരക്കാണ് അത്യാവശ്യം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.